നമസ്കാരം ഇത് ഭാരത് ലൈഫ് മതം ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കണം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമോ ഇതൊക്കെ ഒരാൾക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ജസ്ല മാടശ്ശേരി എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഒരു ആക്ടിവിസ്റ്റായിട്ട് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ജസ്ല ഇടപെടുന്നുണ്ട് ജസ്ലയുടെ രാഷ്ട്രീയം ചില വിശ്വാസങ്ങൾ അതിനോടൊക്കെ നമുക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട് പക്ഷേ ജസ്ലയെ പല പലതരത്തിൽ സൈബർ ആക്രമണം നടത്താൻ പലരും തയ്യാറായിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടി ജസ്ല പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അവർ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ആശയം മനസ്സിലുണ്ട് എന്നുള്ള നിലയ്ക്ക് ജസ്ലയുടെ അഭിപ്രായങ്ങളോട് നമുക്ക് പൂർണ്ണമായി യോജിപ്പാണ് അതിനകത്ത് നമുക്ക് യാതൊരു സങ്കോചവുമില്ല കൃത്യമായി തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ എവിടെ നിൽക്കണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ പുരോഗതി ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ചിന്താഗതിയിലൂടെ സഞ്ചരിക്കാൻ ജസ്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്ലയ്ക്കൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം മതത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മതത്തെ വിമർശിച്ചതിന് ഏറെ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ് ജസ്ല മടശ്ശേരി കാരണം അവർ ഇസ്ലാം വിശ്വാസിയായിരുന്നു അതിനുശേഷം അവർ മതത്തിൽ നിന്ന് പുറത്തു വന്നു ഒരു മതവും ഇല്ലാതെയായി അപ്പോൾ അതിന് ഇപ്പോൾ ആൻസി നുസൈഫ എന്ന് പറയുന്നൊരു ഒരു പെൺകുട്ടിയുണ്ട് അവർ ഇതുപോലെ തന്നെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെയൊക്കെ അതിക്രൂരമായ സൈബർ ആക്രമണം വളരെ മോശമായ മലേച്ഛമായ സൈബർ സൈബർ ആക്രമണങ്ങളാണ് പലപ്പോഴും നടന്ന് കണ്ടിട്ടുള്ളത് ഈ സൈബർ ആക്രമണം ഭീഷണിയും ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മതവിമർശന പോസ്റ്റുകൾ ഇട്ടാൽ അതിന് താഴെ തെറിയഭിഷേകം നടത്താൻ ഇപ്പോഴും ഒരു കൂട്ടർ ഉണ്ടാകും എന്ന് ജസ്റ്റ്ല തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിത് ആ സമാനമായ ഒരു പോസ്റ്റും താഴെ തൻ്റെ വീട്ടിലുള്ളവരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കമന്റിട്ട് യുവാവിനെക്കൊണ്ട് ജസ്റ്റ് മണശ്ശേരി മാപ്പ് പറയിച്ച ഒരു കഥയാണ് പുറത്തു വരുന്നത് വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവിന്റെ പിതാവുമായി സംസാരിച്ചു മകനു വേണ്ടി അദ്ദേഹം ഒരുപാട് തവണ മാപ്പ് പറഞ്ഞു എന്ന് ജസ്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഒടുവിൽ പോസ്റ്റമനും ദേഷ്യം കടിച്ചമർത്തി തന്നോട് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മത തീവ്രവാദം പറയുന്ന മാന്യതയില്ലാത്ത രീതിയിൽ പടച്ചോണ്ട ഗുണ്ടകളായി ഇറങ്ങുന്ന സ്ത്രീകളെ തട്ടമിടിക്കാനും നരകത്തിലിട്ട് പൊരിക്കാനും ഇറങ്ങുന്ന വേശ്യാവിളികൾ കൊണ്ടവരെ കൊണ്ട് അവരെ പൂമാലയിടുന്ന മനുഷ്യർ ആദ്യം സ്വയം നോക്കണം തങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങാൻ എന്നുള്ളതാണ് ജസ്ല പറയുന്നത് ഒപ്പം ഭീഷണിപ്പെടുത്തിയവൻ്റെ വീട്ടിലേക്ക് സ്നേഹത്തോടെ ക്ഷണം കിട്ടിയ ഒരാൾ താനായിരിക്കും എന്ന് ഇവർ വ്യക്തമാക്കുന്നു മതമെന്തെന്നും പോലും അറിയാത്ത കൊച്ചുകുട്ടികളായതിനാൽ ഈ കേസ് താനിവിടെ വിടുന്നു എന്നുമാണ് പറയുന്നത് ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള വിമർശനം നടത്തി കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെ അട അടക്കം വധിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും തുടർന്ന് അവർ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുകയും ഈ പയ്യൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ വിളിച്ച് ജസ്ലിയുടെ മാപ്പ് പറയുകയും ചെയ്തത് എന്താണ് നമ്മുടെ യുവതലമുറ ഇങ്ങനെയായി പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വിദ്യാഭ്യാസമുണ്ട് സംസ്കാരമുണ്ട് ലോകപരിചയമുണ്ട് അറിവുണ്ട് ഇന്ന് സൈബർ ലോകത്ത് വലിയ അറിവുകൾ നേടാനുള്ള സാധ്യതകളുണ്ട് എന്നിട്ട് പോലും ഈ മതം എന്ന് പറയുന്നതിന് കാരണം മതമില്ലാത്ത അല്ലെങ്കിൽ മതേതരമായ ഒരവസ്ഥയിലൂടെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ് യുവതലമുറയായാലും ഏത് തലമുറയായാലും നമ്മൾ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ മതമല്ല വലുത് മനുഷ്യനാണ് വലുത് മനുഷ്യൻ്റെ ജീവിതമാണ് വലുത് മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള സ്നേഹസമ്പൂർണമായ കൂടിയുള്ള യാത്രയാണ് വലുത് എന്ന് ചിന്തിക്കേണ്ട കാലമൊക്കെ എന്നെ അതിക്രമിച്ചു പോയിരിക്കുന്നു ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള മതം പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് എത്രയോ പേർ ഏതൊക്കെ തരത്തിൽ പെരുമാറുന്നു ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജസ്ല ഈ ഒരു കാര്യം ഈ വാർത്തയും ഇതിന്റെ വിശദാംശങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തി മതം അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വീകരിക്കാവുന്ന മതം അല്ലെങ്കിൽ ഒരു മതവും സ്വീകരിക്കാതിരിക്കാം എന്തും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ അശ്ലീലമായി ചിന്തിച്ചുകൊണ്ട് വധഭീഷണി മുഴക്കിക്കൊണ്ട് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വേശ്യ എന്ന് വിളിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണം എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്